വരാനിരിക്കുന്ന വേൾഡ് കപ്പിന് യോഗ്യത പോലും നേടാത്ത അസോസിയേറ്റ് രാജ്യങ്ങളോട് പോലും പരാജയം ഏറ്റുവാങ്ങിയ വിൻഡീസുമായിട്ടുള്ള T20 പരമ്പരയിൽ തുടർച്ചയായുള്ള രണ്ട് മത്സരങ്ങളും നമ്മുടെ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്താണെങ്കിലും രണ്ടാമത്തെ T20 മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ഇന്ത്യൻ നായകനായുള്ള ഇന്ത്യൻ ഭാവി സ്ഥിരം നായകനായിട്ട് കരുതപ്പെടുന്ന ഹാർദിക് പാണ്ഡ്യ പ്രതികരിച്ച് ഇപ്രകാരമായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബാറ്റിംഗ് പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ഈ മത്സരത്തിലെ വിക്കറ്റ് ആ ഒരു സ്ലോവർ സൈഡിലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു 160-170 റൺസെങ്കിലും ഞങ്ങൾ സ്കോർ ബോർഡിൽ കണ്ടെത്തിയിരുന്നു എന്ന് അദ്ദേഹം ആദ്യം തന്നെ കൂട്ടിച്ചേർത്തു. അതേസമയം നിക്കോളസ് പൂരിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അപ്രകാരം, അതായത് നിക്കോളസ് പൂരൻ ഇതേ പ്രകാരം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്പിന്നർമാരെ റൊട്ടേറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ മികച്ച രീതിയിൽ തിരിച്ചു വന്നത് ഞങ്ങൾക്ക് വലിയധികം ആശ്വാസം പകരുന്ന കാര്യമാണ്. അതേസമയം നിലവിലെ ഞങ്ങളുടെ കോമ്പിനേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 7 ബാറ്റർമാരെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ആ ഒരു അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ ടെയ്ലറുമാരുടെ ഭാഗത്ത് നിന്ന് മികച്ചൊരു കോൺട്രിബ്യൂഷൻ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ബാറ്റർമാരെല്ലാം തന്നെ മികച്ച പെർഫോമൻസ് പുറത്തിറങ്ങുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ തിലക് വർമ്മയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിക്കും അവൻ്റെ വരവ് മധ്യനിരയിൽ നമുക്ക് ശക്തി പകരുന്നുണ്ട്. അവിടെ ഒരു സോളിഡ് ഓപ്ഷനായിട്ട് നമുക്ക് തിലക് വർമ്മയെ പരിഗണിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് അവനൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നുകൂടി പരിഗണിക്കുമ്പോൾ അത് ടീമിനൊരു മുതൽക്കൂട്ടാണെന്നും ഹാർദിക് പറഞ്ഞു വെച്ചു. എന്താണെങ്കിലും ഇനി വിൻഡീസിൻ്റെ തരത്തിലുള്ള മൂന്നാമക്കത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമേ ഒരു പരമ്പര സ്വന്തമാക്കാൻ കഴിയൂ എന്നൊരു അവസരത്തിൽ ഇന്ത്യൻ ടീമിനും നായകനുള്ള ഹാർദിക് പാണ്ഡ്യയ്ക്കും അതിന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺവിളിപ്പിക്കുന്നു. വിശ്വസിക്കുകയാണ് മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.